Hello students, appo namukku card inde problem onnu nokkande. Adayathu a card is drawn from a well shuffled deck of 52 playing cards. Find the probability that it is of red in color. Appo namukku nerathathe video il thanne namukku manasilayirunnu edakkeyana red color il ullathu ennulla kaaryam namukku manasilayirunnu. Appo that it is of red color nu paranjeyya red color il ulla ethra cards undaagi ennulladana nammal aadime അറിയേണ്ടത്. അതായത് റെഡ് കളറിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ടേ രണ്ട് സിമ്പിളിനാണ് റെഡ് കളർ ഉള്ളത്. അപ്പോൾ ഓരോ സിമ്പിളിലും 13 കാർഡ്സ് വീതമാണ് ഉള്ളത്. അപ്പോൾ 13 13 26 കാർഡ്സ് ആണ് ടോട്ടലി നമുക്ക് റെഡ് കളറിലുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ്റെ ഉത്തരം 26 ÷ 52 നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 1/2 ആണ് കിട്ടുക. ഇനി അടുത്ത ചോദ്യം ബ്ലാക്ക് ഇൻ കളർ കിട്ടാനായിട്ടുള്ളതിൻ്റെ പ്രോബബിലിറ്റി ആണ്. സെയിം 26 ആണ് റെഡ് കളറെങ്കിൽ 26 തന്നെയാണ് ബ്ലാക്ക് കളറും ഉള്ളത്. അപ്പോൾ അതിൻ്റെയും ആൻസർ വരിക 26 ÷ 52 തന്നെയാണ് ഉത്തരം വരിക. അപ്പോൾ ആൻസർ ഈസ് സെയിം ആസ് 1/2. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ഡൈ ഈസ് ത്രോൺ വൺസ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 7, രണ്ടാമത്തത് ഗ്രേറ്റർ ദാൻ 7. നമുക്കറിയാം ഒരു ഡൈയില് ഏതൊക്കെ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, സോറി ഏതൊക്കെ നമ്പേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. അപ്പോ ഈ പറഞ്ഞ ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ എല്ലാം ലെസ് ദാൻ 7 തന്നെയല്ലേ. അപ്പോ അതിന്റെ പ്രോബബിലിറ്റി എന്നുള്ളത് 6/6 ആണ് വരിക. അതായത് പ്രോബബിലിറ്റി ഈസ് 1 ആക്ച്വലി, അതായത് ഷുവർ ഈവൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോബബിലിറ്റി 1 ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് ഗ്രേറ്റർ ദാൻ 7 ആണ് ചോദിച്ചിരിക്കുന്നത്. ഡൈ ത്രോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അറി കൂടുതലുള്ള നമ്പർ കിട്ടുക? അപ്പൊ അത് നിൽ പ്രോബബിലിറ്റി ആണ് അവിടെ വരിക. ആൻസർ ഈസ് 0. ആൻസർ ഈസ് 0. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കറക്റ്റായിട്ട് കാണാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് 26.2 ഈ 26.2 എന്നുള്ളത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഹോംവർക്കായിട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാണ് വേണ്ടത്. അയച്ചു തരിക. അയച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. താങ്ക് യു.